വിഷു ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്കെത്തിയ മലയാളം സിനിമകളിലെ മൂന്നാമത്തെ സിനിമയായിട്ട് ഏറ്റവും കുറവ് സ്ക്രീനുകളിലെ വലിയ ഹൈപ്പില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ ജയ് ഗണേഷ. രഞ്ജിത് ശങ്കറിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്കെത്തിയ ഈ ഉണ്ണി മുകുന്ദൻ സിനിമ ആദ്യ ദിവസം തിയേറ്ററുകളിലേക്കെത്തി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്തിട്ടും ഇനിയും സിനിമ മികച്ച കളക്ഷൻ നേടുന്നുണ്ടോ, ഇന്ന് മികച്ച ട്രാക്കിംഗ് കളക്ഷൻ ആണോ എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. സിനിമയുടെ കളക്ഷൻ വലിയ രീതിയിൽ ഉയരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരു ട്രാക്കിംഗ് കളക്ഷൻ ആണ് സിനിമ ഇന്നും നേരിടുത്തിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച ഇതേ സമയം 12 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 13 ലക്ഷത്തിൽ പരം മാത്രമാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ്. വെള്ളിയാഴ്ച അപേക്ഷ ട്രാക്കിംഗ് കളക്ഷനിലെ വർധന ഉണ്ടെന്ന് പറയാമെങ്കിൽ പോലും ആദ്യ ദിവസം സിനിമ ഇതേ സമയം നേരിടുത്തത് 22 ലക്ഷം ട്രാക്കിംഗ് കളക്ഷൻ ആയിരുന്നു. ആ ലെവലിലേക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും ജയ് ഗണേഷ് എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്നും കാര്യമായ കളക്ഷൻ ഇല്ല എന്ന് തന്നെയാണ്. ഇന്നത്തോടെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടി കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ന് ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ 30 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ 1 കോടി 1 കോടി 10 ലക്ഷം റേഞ്ചിൽ കേരള ഗ്രോസ് നേരിടുക്കുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഒന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല. നാളെ ഞായറാഴ്ച സിനിമയുടെ അടുത്ത പ്രധാനപ്പെട്ട ദിവസമാണ്. ആദ്യ 3 ദിവസങ്ങളെക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമ നാളെയെങ്കിലും നേരിടുക്കുമെന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആദ്യ 3 ദിവസങ്ങളിലെ ജയ് ഗണേഷിന് നല്ല മലയാളം സിനിമയ്ക്ക് തന്നെ ലഭ്യമാകാതിരുന്ന PVR ഉൾപ്പെടെയുള്ള തിയേറ്ററുകൾ നാളെ മുതൽ ലഭ്യമാകുകയാണ്. അപ്പോൾ കളക്ഷൻ വർധനയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. PVRന്റെ തിയേറ്ററുകളിലെ മികച്ചൊരു ബുക്കിംഗ് എല്ലാം തന്നെ സിനിമ നേരിടുക്കട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിലെ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നാം പ്രതീക്ഷിക്കുന്നത് 1.5 കോടിയോളം രൂപയാണ്. 1.5 കോടി രൂപയാണ്. ക്ലാഷ് റിലീസിനിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ സിനിമ തിയേറ്ററുകളിലെ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാത്തിരിക്കൂ നാളത്തെ ഉൾപ്പെടെയുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി.